ഇന്ത്യൻ റെയിൽവേയുടെ കാര്യമൊന്നും പറയാതെ നിർമ്മല സീതാരാമൻ രാജ്യത്തെയും റെയിൽവേ വകുപ്പിനെയും അപമാനിച്ചെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നിലപാട് ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല കാരണം അടി തുടങ്ങിയിരിക്കുന്നു മന്ത്രിമാർ തമ്മിൽ കേന്ദ്ര ബജറ്റിൽ റെയിൽവേ പറ്റി ധനമന്ത്രി ഒരു വാക്കുപോലും പരാമർശിച്ചില്ലെങ്കിലും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേയുടെ ബജറ്റിൽ നൽകിയിരുന്ന റെയിൽവേ വകുപ്പ് നൽകിയിരുന്ന വകയിരുത്തലുകൾ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ഒരാഴ്ച മുമ്പ് അനുവാദം ലഭിച്ച പദ്ധതികളും ഉൾപ്പെടുമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം റെയിൽവേക്കായി രണ്ടു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മൂലധന ചെലവാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് എന്നാണ് അശ്വി വൈഷ്ണവ് നിർമ്മലാ സീതാരാമൻ വായിക്കാത്ത ബജറ്റ് ഉള്ളിൽ നിന്നും വായിച്ചെടുത്തത് ഒന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപ ബജറ്റ് വീതം ഉപയോഗിച്ച് സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കും കവച്ച് സംവിധാനത്തിനും എക്സ്ട്രാ ജനറൽ കോച്ചുകളുടെ നിർമ്മാണത്തിനും കഴിഞ്ഞ ആഴ്ച തന്നെ അംഗീകാരം ലഭിച്ചതായും വൈഷ്ണവ് പറയുന്നു എന്തായാലും ബജറ്റ് ശേഷവും റെയിൽവേക്കുള്ള വിധത്തെ പറ്റി ഒന്നും പറയാൻ നിർമ്മല സീതാരാമൻ തയ്യാറാകാതിരുന്നപ്പോൾ ഒരാഴ്ച മുമ്പ് ലഭിച്ച എല്ലാ അനുവാദമുള്ള പദ്ധതികളുമൊക്കെ അശ്വി റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുക ട്രാക്കിലെ തടസ്സങ്ങൾ നീക്കുക എഞ്ചിൻ കോച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കുക പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക ഇതൊക്കെ തന്നെയാണ് റെയിൽവേയുടെ ജോലി റെയിൽവേ മന്ത്രിയുടെയും ഇത്തരം സംരംഭങ്ങൾ തുടരുമെന്നാണ് റെയിൽവേ മന്ത്രി ഇപ്പോൾ പറയുന്നത് അത് കടുത്ത പ്രതിഷേധമാണ് നിർമ്മല സീതാരാമനോട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ ജനൽ കോച്ചുകൾ നിർമ്മിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ജനൽ കോച്ചുകൾക്കാണ് ഈ സാമ്പത്തിക വർഷം നിർമ്മിക്കാൻ സർക്കാർ നേരത്തെ തന്നെ അനുവദിച്ചിരിക്കുന്നത് ഇപ്പോഴുതാ ബജറ്റിൽ ഒന്നും പറയാത്തത് കൊണ്ട് അശ്വിനി വൈഷ്ണവ് ഇത് പതിനായിരം കൊച്ചുകളാക്കി മാറ്റി വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിനടക്കം അതിവേഗ റെയിൽ പദ്ധതികൾ രാജ്യത്തെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിലായിരുന്നു രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലം അതുകൊണ്ട് തന്നെ മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം ബജറ്റിൽ ഈ പദ്ധതികൾക്കായുള്ള വിഹിതമെങ്കിലും പ്രതീക്ഷിച്ചു അശ്വിനി വൈഷ്ണവ് പ്രതീക്ഷിച്ചു റെയിൽവേ ജീവനക്കാർ പ്രതീക്ഷിച്ചു പക്ഷേ ബജറ്റ് അവതരണത്തിൽ ഒന്നും ഉണ്ടായില്ല റെയിൽവേ യാത്രക്കാരോടുള്ള കടുത്ത അവഗണന ഇനി വേണമെങ്കിൽ ബജറ്റിലെ റെയിൽവേക്കുള്ള ധനാപത്തിന് ചർച്ചയിൽ വേണമെങ്കിൽ മന്ത്രിക്ക് തിരുത്താം എങ്കിലേ ഉള്ളൂ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ അത് സൂറത്തിനും ബിലിമുറയ്ക്കും ഇടയിൽ ആദ്യ ബുള്ളറ്റ് സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓടിത്തുടങ്ങുമെന്നാണ് കഴിഞ്ഞ വർഷം തന്നെ റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചത് എന്നാൽ ഇന്ത്യയുടെ ഈ അഭിമാന പദ്ധതിക്കും ബജറ്റിൽ ഒന്നും വകിയിരുത്തിയിട്ടില്ല ഇപ്പോഴും നാം ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകൾ നോക്കി കൊതിവിടുകയാണ് ബുള്ളറ്റ് ട്രെയിൻ കോർഡോറിന് ഒന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയാണ് ചിലവ് ജപ്പാന്റെ സഹായത്തോടെ ബുള്ളറ്റ് ട്രെയിനുകളും ഇന്ത്യ നിർമ്മിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ജപ്പാന്റെ ട്രെയിനുകളിൽ നോക്കി വെള്ളം ഇറക്കുന്നത് അല്ലാതെ ബജറ്റിൽ ഒരു പരാമർശം ഉണ്ടായില്ല കടുത്ത വൈരാഗ്യം നിർമ്മലാ സീതാരാമൻ റെയിൽവേയുടെ തീർത്തു എന്ന് വിടം കാണാം രാജ്യത്തെ വിവിധ നഗരയാത്രകൾക്കായി അത്യാധുനിക വന്ദേപര ട്രെയിനുകൾ അവയും നിർമ്മാണ ഘട്ടത്തിലാണ് കേരളത്തിലെ വന്ദേപര ട്രെയിൻ സർവീസുകൾ രാജ്യത്തേക്ക് വെച്ച് റെക്കോർഡ് വരുമാനമാണ് റെയിൽവേക്ക് നേടിക്കൊടുക്കുന്നത് അത് റെയിൽവേയെ സംബന്ധിച്ചതാണ് ബംഗളൂരു എറണാകുളം ചെന്നൈ തിരുവനന്തപുരം റൂട്ടുകളിൽ വന്യഭര ട്രെയിനുകൾ പുതുതായി അനുവദിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളം വന്യഭര സ്ലീപ്പ ട്രെയിനുകൾ ഈ റൂട്ടുകളിൽ നൽകി രാത്രിയാത്ര സുഗമമാക്കുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അതൊന്നും നടന്നില്ല ഒപ്പം ശബരി റെയിൽപാത അങ്കമാലി മുതൽ എരിമേലി വരെ ഉണ്ടായിരുന്ന നിർദ്ദിഷ്ട ശബരി റെയിൽപാത അത് ബാലരാമപുരം വരെ നീട്ടി വിഴിഞ്ഞം തുറമുഖത്തിന് ശക്തി പകരണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം വ്യക്തമായ പഠന റിപ്പോർട്ടോടെയാണ് ആ റിപ്പോൾ ആ ആവശ്യം കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചത് എന്നിട്ട് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല വിഴിഞ്ഞം ഏതാണ്ട് ട്രയൽ റൺ നടക്കുകയാണ് ഏതാണ്ടൊക്കെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു ഇനി പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരും വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എന്തെടുത്തിട്ട് അവിടെ പറയുമെന്നാണ് കേരളം കാത്തിരിക്കുന്നത് കാരണം വിഴിഞ്ഞത്തിന് അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് ചോദിച്ചു തന്നില്ല ഇനി എന്ത് പറയുമെന്ന് കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിൽ റെയിൽവേ മന്ത്രിയും ധനമന്ത്രിയും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നത് എന്തായാലും ഈ പൊരിഞ്ഞ അടി മറ്റു വകുപ്പുകളിലേക്ക് വ്യാപിക്കും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം പ്രതിരോധ വകുപ്പിന് പോലും കാര്യമായ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല ലക്ഷം കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യക്ക് വേണ്ടി എന്ന് മാത്രമാണ് അവിടെ ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി പറഞ്ഞത് എന്തായാലും അതിന്റെയും വിശദാംശങ്ങൾ ഇനി വരുമ്പോൾ വകുപ്പ് മന്ത്രിമാരും കേന്ദ്ര ധനമന്ത്രിക്കെതിരെ വ്യക്തമായി തെളിവുകളും പ്രഖ്യാപനങ്ങളുമായി രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും പുതിയൊരു ട്രെൻഡാണ് ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞില്ലെങ്കിൽ എന്ത് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് നൽകിയ ബജറ്റിലെ ബജറ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങൾ അത് റെയിൽവേ മന്ത്രി തന്നെ മണിക്കൂറുകൾക്കകം പുറത്തു വെച്ച് ഒരു പൊതു ചടങ്ങിൽ വെച്ച് അത് വെളിപ്പെടുത്തിയിരിക്കുന്നു തങ്ങൾ ഇത്രയും ഇത്രയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം കിട്ടും കാരണം ധനാഭ്യർത്ഥന ചർച്ച റെയിൽവേ വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ച വരുമ്പോൾ അതിന് മന്ത്രി മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ മന്ത്രി ഇതെല്ലാം അനുവദിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷ